ഞങ്ങളുള്ളത് കൃഷ്ണ നദിന്റെ മഹാബലേശ്വരത്ത് വെച്ചിട്ടാണ് കൃഷ്ണ നദിന്റെ ഉത്ഭവം ഉള്ളത് ഗയ്സ് അപ്പോൾ ആദ്യത്തെ കടലിലേക്കാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത് हलो गईस् इट्स मी एस एम एस गेनर वीम एस एम एस गेनरी वीडियो स्वागत अब इन पिपाए इनवे या महाबलेश्वर पड़ान्ल प्लानिंग महाबलेश्वर पड़ी अवड़े महाबली षेत्र अब न्यू पॉइंट अद कं इन आईबा का पोिया सैटा वईबा അടിപൊളി സൈഡാണ് എന്നാ കേട്ടത് അപ്പോൾ അവിടേക്ക് പോണ സ്ഥലങ്ങളും ഹൈ റേഞ്ച് ഒക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് സംഭവം എന്ന് ഇനിയിപ്പോൾ ഒന്ന് പോയി നോക്കിയാലേ പറയാൻ കഴിയുള്ളൂ അതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള മട്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇനി അത് കഴിഞ്ഞിട്ട് നാളെ ഹരി എയർപോർട്ട് പിടിക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ എന്തായാലും യാത്രകൾ തീരുന്നില്ല മനസ്സിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം എന്താണെന്നറിയോ പ്ലാൻ ചെയ്ത സ്ഥലങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് പോണത് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണ് യാത്ര ചെയ്യുന്നത് വണ്ടിക്ക് പണികൾ കിട്ടുന്നുണ്ട് അതൊന്നും ഒരു സീനില്ല പണികൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ എഞ്ചിൻ പണിയോ അല്ലെങ്കിൽ ഹൈ റേഞ്ച് പണിയോ കാര്യങ്ങളൊന്നും അല്ല കിട്ടുന്നതൊക്കെ നോർമൽ അതായത് ബോൾറൈസർ ടൈറ്റ് ചെയ്യാൻ ബോൾറൈസർ ചേഞ്ച് ചെയ്യാൻ അതുപോലെ തന്നെ ബെയറിംഗ് ടൈറ്റ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ ടൈറ്റ് ചെയ്യാൻ അങ്ങനത്തെ ചില്ലറ ചില്ലറ പണികൾ അത് ഞാൻ നാട്ടിൽ നിന്ന് ചെയ്യാത്ത കാരണം കൊണ്ടുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ മാത്രം അപ്പോൾ ഫുൾ എൻജോയ് ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്ത സ്ഥലങ്ങൾ കണ്ട് അടിപൊളിയാക്കിയിട്ടാണ് പോണത് ഞാൻ കാണുമ്പോൾ അത് നിങ്ങളും കാണണമല്ലോ അങ്ങനെയല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല സൂപ്പർബ് സ്ഥലങ്ങൾ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എവിടെ നിന്നാണ് പൈസ അതുപോലെ തന്നെ എങ്ങനെയാണ് യാത്ര ചെയ്യണത് അങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവം ചോദിച്ച ആൾക്കാരോട് പറയാനുള്ളത് പൈസ മൊത്തം കടം വാങ്ങിയിട്ടാണ് പോന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് പൈസ കടം വാങ്ങിയിട്ട് ഒരുപാട് കൂട്ടി വെച്ചുണ്ടാക്കിയതൊന്നുമല്ല അപ്പം കൂട്ടി വെച്ച പൈസ എന്ന് പറഞ്ഞത് ആകെ വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ ബാക്കിയൊക്കെ കടം വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പൈസകൾ തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല അപ്പം പോവാനുള്ള ആ ഒരു മൈൻഡ് യാത്ര ചെയ്യാനുള്ള മൈൻഡ് അത് നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പോവാനുള്ള ആഗ്രഹം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൈസ കടം തരാൻ ആൾക്കാരുണ്ട് തിരിച്ചു കൊടുത്താൽ മതിയല്ലോ ആഗ്രഹങ്ങൾ മനസ്സിൽ വേണം എന്ന് ഒരുപാട് ആളുകൾ യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണെന്ന് അത് അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സത്യം പറഞ്ഞാലേ വളരെയധികം ഒരു റിഫൈൻമെൻറ്റും സന്തോഷവും മനസ്സിലുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി മഹാബലീശ്വരത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ അടിപൊളി വൈബും നമുക്ക് ഓൺ ദി വേയിൽ കാണാം ഓക്കെ ഗൈസ് ഞങ്ങൾ ഇന്നലെ കടന്നുറങ്ങിയത് ഇവിടെയാണ് രാത്രി നേർക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല നല്ല ഇരുട്ടായതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു എച്ച് പി പെട്രോൾ പമ്പാണിത് അതുപോലെ ഞങ്ങൾക്ക് കടന്നുറങ്ങാനുള്ള ടെൻ്റടിക്കാനുള്ള എല്ലാ സെറ്റപ്പും പോലെ ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു എല്ലാ സെറ്റപ്പും അടിപൊളിയാക്കി റെഡി തന്നു ഞങ്ങൾ നേരെ ഒന്ന് വൃത്തിയാകാൻ വേണ്ടി വാഷ്റൂം അല്ല ഇവിടെ ഉണ്ടോയെന്ന് അറിയൂല ഒരു ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ അതിൽ കുളിക്കാനൊക്കെ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് എന്തായാലും തൊട്ട് ഹൈവേ സത്താറ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് പൂനെക്ക് 100 കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ പോണ വൈക്ക് ഞങ്ങൾ വെറുതെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കയറിയായിരുന്നു ആ ടൈമിലാണ് കണ്ടത് എന്തെങ്കിലും ആവട്ടെ നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് ടെൻ്റടിക്കാനൊക്കെ പറ്റിയ നല്ല സൂപ്പർ സ്ഥലം അപ്പോൾ ഗൈസ് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഞങ്ങൾക്ക് ഇന്നുള്ള നാസ്ത ഞങ്ങൾക്കുള്ള ഫുഡ് അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് തന്നെയാണ് തന്നെയാണ് പരിപാടി ഈ പെട്രോൾ പമ്പിൽ തന്നെ ഈ പെട്രോൾ പമ്പിൽ തന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് സെറ്റാക്കി മൂപ്പരാണ് ഇന്നലെ നമ്മള് കണ്ടത് മുഹമ്മദ് ഖാ നിങ്ങൾ എവിടെ സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂരിൽ ഇരിട്ടിയിൽ അപ്പം ഈ ഇതിൻ്റെ പരിസരത്തുള്ള എല്ലാ ഹോട്ടലും കാര്യങ്ങളും കടകളൊക്കെ ഇവരെ ഫാമിലിയും അതേമാതിരി റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് എത്ര കാലമായിന്ന് പറഞ്ഞു 12 വർഷമായി 12 വർഷമായി മാഷാല്ലാ അടിപൊളി അപ്പോൾ മൂപ്പരെ ആണ് ഞങ്ങൾ മൂപ്പരാണ് ഞങ്ങളങ്ങോട്ട് പോകുന്നത് അല്ലേ ഓക്കെ
കരിമ്പ് ജ്യൂസ് അടിച്ചോണ്ടിരിക്കാണ്. കിട്ടിയിട്ടില്ല, കിട്ടിയിട്ട് കുടിക്കണം. കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞതാണ്. എന്താ അവസ്ഥ? നമ്മളെ നാട്ടിൽ ഇതുപോലെ തന്നെ വലിയ നാരങ്ങ ഇഞ്ചിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധനം പൊളിയാണ്, സാധനം അടിപൊളിയാണ്. കുഴപ്പമില്ല, കുടിച്ച് കഴിഞ്ഞ് ലെവന്മാരൊക്കെ പറഞ്ഞത് സാധനം അടിപൊളിയാണെന്നാണ്. ഞങ്ങൾ ഞാനും സെഫിക്കും കൂടി കുടിക്കാണ്ട് ഞങ്ങളും കൂടി കുടിച്ചോക്കട്ടെ. എന്താ മട്ടം എന്നറിയാം? എന്നിട്ട് രണ്ടിൻ്റെ അല്ല, ഒരു അഞ്ചിൻ്റെ ഇവിടെ കുത്തിറക്കും, എന്നിട്ടേ പോവുള്ളൂ. അല്ലേ പോയാൽ മതി, ഭയങ്കര ഇതാണ്. ഇതേതാ സ്ഥലത്തിൻ്റെ പേര്? കോലാപ്പൂരോ? അപ്പം ഞങ്ങളിപ്പോൾ കോലാപ്പൂരിലാണുള്ളത്. കോലാപ്പൂരിൽ ഇവിടേക്ക് എത്തിയപ്പോൾ ഞങ്ങളൊരു മലയാളി പൊക്കി. അബ്രാസ്, എന്താ അഫ്രാസോ? അബ്രാസ്, അബ്രാസ് എന്നാണ് മൂപ്പരെ പേര്. അബ്രാസ് എന്നാണ് പേര്. കണ്ണൂർ തളിപ്പറമ്പുകാരനാണ് മൂപ്പര. ഹോട്ടലാണ് നിങ്ങൾ സ്വന്തം? സ്വന്തം പാൻ്റെ അല്ലേ? എത്ര കാലമായി? കുറേ വർഷമായി. മൂപ്പരപ്പാൻ്റെ ഹോട്ടലാണ്, അടിപൊളിയാതായാലും യാത്രനടെ ഒരു മലയാളിനെ കിട്ടിയ വിളി. അപ്പോ അപ്പൊ അങ്ങനെയാ. അപ്പൊ ഗൈസ്, ഞങ്ങള് ഇവിടുത്തെ മൂപ്പര ഹോട്ടലാണ്. പ്രശീപിന്റെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, പ്രശീപിന്റെ ഫ്രണ്ടാണ്. അപ്പം അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. എന്തായാലും അടിപൊളിയാണ്. ഇനി ഇവിടുന്ന് ഏതായാലും ഈ സമയത്ത് ഇവിടെ എത്തിയല്ലോ. അപ്പൊ ഇനി ഇവിടുന്ന് ഫുഡും കൂടി കഴിക്കാന്ന് വിചാരിച്ച് ഇനി ഇവിടുന്ന് ഫുഡും കൂടി കഴിച്ചിട്ട് തിരക്കാം. വലിയ വിലയൊന്നുമില്ല. എന്താ റേറ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ? വലിയ വിലയൊന്നും ഇല്ല എന്നല്ല, വില ഉണ്ട്. നോക്കട്ടെ എന്താന്ന്. ഇനി ഫുഡ് ഓർഡർ ചെയ്ത് സാധനം എത്തിയിട്ട് പറയാം. ഓക്കെ, കേരള ബിരിയാണിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്നത്തെ ഫുഡാണ് ഹാഫ് ബിരിയാണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. നല്ല ഫുഡാണെന്നാണ് പറഞ്ഞത്. ഇനി കഴിച്ചു നോക്കട്ടെ. എല്ലാവരും അത് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത്, ഹാഫ് ബിരിയാണി. കഴിച്ചു നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് അറിയാം എങ്ങനെയുണ്ട് സംഭവം, അടിപൊളിയാണോ അല്ലയോ എന്നുള്ളത് കേട്ടോ. എല്ലാവരും അത് തന്നെ ഓർഡർ ചെയ്ത് പ്രശ്നം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇനി അപ്പോൾ ഗൈസ്, പെരുക്കുകൾ നേരെ മഹാബലീശ്വരം. മൂപ്പര് പറഞ്ഞത് നല്ല അടിപൊളി പ്ലേസാണ് മഹാബലീശ്വരം എന്നാണ്. ആ മഹാബലീശ്വരത്തേക്ക് തിരക്കുകയാണ് ഇനി. ഇനി അവിടെ പോയിട്ട് ബാക്കി ഫുഡ്. നല്ല അടിപൊളി ബിരിയാണി അല്ലേ പ്രശ്നം? അടിപൊളി അടിപൊളി ബിരിയാണി. നമ്മളെ ചെക്കൻ്റെ ബിരിയാണി പൊളി പൊളി ബിരിയാണിയാണ്. കേരള ഫുഡ് എന്ന് പറഞ്ഞാൽ ഇത്രക്ക് അടിപൊളിയായിരുന്നു ചോദിച്ചാൽ. എന്തായാലും സാധനം പൊളിച്ച്, നല്ല അടിപൊളി ഫുഡ്. ക്യാഷ് വേണ്ട 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 കുറേ പറഞ്ഞു. പക്ഷെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാതെ മോശം അല്ലേ. അതുകൊണ്ട് എല്ലാവരും കൂടി ആയിട്ട് ഒറ്റൊരു 500 രൂപ പ്രശ്നം കൊടുക്കും. അതുണ്ടായ സംഭവം മൂപ്പര് വേണ്ട 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 അറിയാം. പക്ഷെ നമ്മൾക്ക് ഒരു ഉണ്ടല്ലോ അങ്ങനെ. അപ്പോ വേറെന്താ പറയാ, ഈ തിരക്കാണ്. ഓക്കെ, അപ്പൊ കോലാപ്പൂര് അങ്ങാടിയിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത്. ഈ ഒരു ഹോട്ടല് അഥവാ പൂനെ കോലാപ്പൂർ റൂട്ട് ആരെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റൂട്ട് നിങ്ങൾ വരിക. നമ്മുടെ മലയാളിയുടെ അടിപൊളി ഹോട്ടലാണ്. നല്ല ഉഷാർ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ്, നല്ല ബിരിയാണിയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ബാക്കിയുള്ള 2-3 ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ അവിടുന്ന് ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ ഇറച്ചിയൊന്നും വലിയ കോലല്ലായിരുന്നു, കോയി. പക്ഷേ ഇവിടെ നല്ല അടിപൊളി ഹോട്ടലാണ്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുക, അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, മഹാബലീശ്വരത്തേക്കുള്ള പോക്കാണ്. മഹാബലീശ്വരത്തേക്ക് പോണ സമയത്ത് ഒരു അടിപൊളി വ്യൂ പോയിന്റ്, എൻ്റെ മോനെ ഒരു രക്ഷയില്ല, അത്രക്ക് അടിപൊളിയാട്ടോ. ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഡയറക്റ്റ് പിടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും വണ്ടി സൈഡാക്കി. നമ്മൾ ഈ വയനാടൊക്കെ കയറുമ്പോൾ കണ്ടിട്ടില്ലേ, എന്താ കാണുന്ന വ്യൂ പോയിന്റിലൊക്കെ നിർത്താൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും. അതേമാതിരി ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ചവിട്ടി. ഇനി പ്രശീപ് വരാണ്ട് ഒരു വെള്ളം കുടിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടെ ഈ വ്യൂ പോയിന്റിലെത്തി. അപ്പോൾ ഇനി ഇവിടെ 2 പിക്കൊക്കെ എടുത്തിട്ട് മഹാബലീശ്വരം കയറണം. ഇതാണ് വ്യൂ പോയിന്റ്, നിങ്ങൾ കണ്ടോളി. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് ആട്ടോ. നല്ല സൂപ്പറാണ്, എന്താ രസല്ലേ. എവിടെ? ആ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണും. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയൂല, സൂമൊക്കെ ചെയ്യാൻ കഴിയൂല, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെ, സൂം ചെയ്ത് കാണിച്ചു തന്നിരുന്നു. നല്ല അടിപൊളി വ്യൂ പോയിന്റ്.
ഈ മഹാബലീശ്വരന്റെ വെള്ളച്ചാട്ടം അതേമാതിരി ഒരുപാട് ഒരു എലഫന്റ് റോക്ക്, അതെ ഒരു എലഫന്റ് റോക്ക് അങ്ങനെ എന്തൊക്കെ സംഭവമാണ് ഈ മഹാബലീശ്വരത്ത് ഉള്ളത് നമുക്ക് നോക്കുക. ഏതായാലും ഓൺ ദി വേ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പൊ മൊത്തം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പൊളിച്ചിട്ടാണ് നമ്മൾ പോകുള്ളൂ അല്ലേ. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. റോഡ് വലിയൊരു ഇതില്ല, വലിയ റോഡല്ല, ഉറപ്പില്ലാത്ത റോഡാണ്. അതുകൊണ്ടാണ്, പിന്നെ മഞ്ഞും കൂടിയാണ്, അതുകൊണ്ടാണ്. എടാ കയറ്റി വാ. ഋഷീബിന്റെ വണ്ടിയാണ് സ്ലിപ്പായത് ബുള്ളറ്റ്, കാരണം അതിമ്മോ ഓവർലോഡാണ്. നമ്മളേമ്മ ലോഡ് ഇല്ല എന്നല്ല കേട്ടോ, ലോഡുണ്ട്. പക്ഷേ പോലെ വണ്ടി ഒന്നാമത് ജെർക്കിങ്ങും ആണ്, പിന്നെ രണ്ട് സൈഡ് ലോഡൊക്കെ ആയതുകൊണ്ടൊക്കെ കൂടി ഫോൺ കേട്ടുണ്ട്. ബാ കേട്ടോ, ഇവിടെ ബൈക്ക് ഒന്ന് മാറി കൊടുക്ക്. ജോസി സേഫാണ്, ബാക്കിയുള്ള വണ്ടികൾക്കൊന്നും കുഴപ്പമൊന്നും വന്നിട്ടില്ല. വേറെ വേറെ വണ്ടികൾ ബുക്കും ചെയ്തിട്ടില്ല. വീണത് ജസ്റ്റ് ഒരു സീന്, വേറെ ഒന്നും ബസ്റ്റ്. റഷേ റഷേ കുഴപ്പമൊന്നുമില്ലല്ലോടാ, സീനൊന്നുമില്ല. കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. നല്ല ഫോഗി മൂഡിലാണ് ഇവിടെ. എനിക്ക് എന്റെ വണ്ടി പിടിക്കണോ നിങ്ങളെ പിടിക്കണോ? We'll be right back.
ഒന്ന് കൂട്ടാണ്. വേറെന്താ, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല, അതുകൊണ്ട് പിന്നെ നോ സീൻ. അപ്പൊ അങ്ങനെ മെയിനായിട്ട് വ്യൂ പോയിന്റ് ആണ് സഹിക്കാൻ വയ്യാത്തത്. അടിപൊളി മഹാബലീശ്വരത്താണുള്ളത്. മഹാബലീശ്വരത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാ. എന്താ റേറ്റ് എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. അറിയാ എന്താണ് റേറ്റ് എന്നുള്ളത്? എങ്ങനെയും മുമ്പ് കെടുത്തോ. ഇവിടെ പെട്രോളിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ബൈ 500 പെട്രോളിൻ്റെ റേറ്റ്. ₹108 ഇവിടെ പെട്രോളിൻ്റെ റേറ്റ് കേട്ടോ. ഇവിടെ 500 ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വിചാരിച്ച്, ഒരു 500 പെട്രോൾ അടിക്കാൻ വിചാരിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ പേ ഇല്ല, കയ്യിലുള്ളത് 500 പിന്നെ പുറത്ത് താഴത്ത് എത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ₹500 പെട്രോൾ അടിച്ച് 4 ലിറ്ററും 61.സംതിങ്ങും അതാണ് വില റേറ്റ്. കോലം എന്താ ചെയ്യുക, നല്ല റേറ്റാട്ടോ. ₹108 അമ്മനാട്ടിന് 103 ഞങ്ങൾ പോന്നപ്പോൾ ₹103 കേരളത്തിൽ. അപ്പം അതാണ്. ഇനി മഹാബലീശ്വരം തന്നെയാണ്, ഇവിടെ കുറച്ച് സ്ഥലങ്ങളും കൂടി കാണാനുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ് ഓല അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഷുഹൈബ് പെട്രോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഷുഹൈബും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മൂവ് ചെയ്യും, എന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മഹാബലീശ്വരത്ത് ഒരു ആനപ്പാറ എന്നൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്, അതൊക്കെ കാണാനാണ് പോണത്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരെ ലോനവാല പിടിക്കണം എന്നാണ്. ഓക്കെ, എനിവേ ബാക്കി കാര്യങ്ങൾ. മഹാബലീശ്വരം ടെമ്പിളിലേക്ക് പോകുമ്പോഴുള്ള സീനാണെന്നാണ് പറഞ്ഞത്. വേ ടു ശ്രീ ക്ഷേത്ര മഹാബലീശ്വര ടെമ്പിൾ. കണ്ണ നിങ്ങൾ ബോർഡ് കണ്ടോ? ഈ ഫൈന് ₹500 എന്നുണ്ടോ? എന്താ സംഭവം? ബോർഡർ തന്നെയാണ്, അതായിരിക്കൂലേ. ഒരാൾക്ക് എത്ര ചാക്സാർജ് പറയാൻ പറയണത് അവിടെ എൻട്രി ഫീ പെർ ഹെഡ് ₹20 എന്ന് എഴുതിയിട്ട് ഓല് ചോദിക്കണം ₹300. എന്താ പരിപാടി? ജാക്സ കൊടുക്കല്ലടാ. എന്താ ₹20 എന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. വേണ്ട എന്നാ, വേണ്ട പോവാ. നമുക്ക് എല്ലാ സ്ഥലത്തും പോകണ്ട. ഞങ്ങൾക്ക് ആ ടെമ്പിള് മാത്രം കണ്ടാൽ മതി. ഇവരിത് കേരളക്കാരെ കാണുമ്പോൾ കുറച്ചും കൂടി കൂട്ടാണ് തോന്നുന്നത്. വെറും PL കേട്ടവര്. ആദ്യം 500 പറഞ്ഞപ്പോൾ 200 പറഞ്ഞു, ഇനിയിപ്പോ എന്താ 100 ചോദിച്ചിട്ട്. ഇത് പിന്നെ എന്തിനാ എഴുതിച്ചൊക്കെ ഇവിടെ ഒരു പെർഹെഡ് 20 എന്നാവും. എന്താണ് കഥ അറിയില്ല. ഇത് ചോദിച്ചിട്ട് ഓല് പറഞ്ഞത് എല്ലാ സ്ഥലങ്ങളും കൂടി കാണണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് അറിയില്ല. എന്താ പോലെ ഉദ്ദേശിക്കണമെന്നൊരു പിടുത്തം കിട്ടുന്നുണ്ട്. നമുക്ക് നേരെ പൂനെ പിടിക്കാം, എന്നാ ഒരു സ്ഥലത്തും കയറണ്ട, അതാ നല്ലത്. ടെമ്പിളാണ് ഉള്ളതെന്നാ പറഞ്ഞ. പക്ഷെ ടെമ്പിളിന്റെ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേറാൻ പറ്റും, കേറാന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തേ കയറാൻ പറ്റുള്ളൂ, മൊത്തത്തിൽ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഏതായാലും നമുക്ക് സ്ഥലം വിടാം, അതാണ് നല്ലത്. ബെറ്റർ അതാണ്. ഇവിടുന്ന് സ്ഥലം വിടാം, ഇവരെ ബോർഡറിൽ നിന്ന് നല്ല സ്ഥലം വിടാം. ഇത് ബാക്കി. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ വിട്ടുന്നാല് അപ്പോൾ ഈ റൂട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വെറും ഉടായ്പ പരിപാടി. ഒരു മലയാളികളെ കണ്ടപ്പോൾ, ആ മലയാളികളെ കണ്ടപ്പോൾ അല്ല, ആദ്യം 500 പറഞ്ഞു, പിന്നെ ചോദിച്ചപ്പോൾ ഒരു 200, പിന്നെ എന്നാൽ പിന്നെ എന്താ അവൾക്ക് ഒരു 100 കൂടി തന്നാൽ അതുപോലെ തരുന്നില്ല. അത് പിന്നെ നമ്മളെ വേണ്ടായി ആയിരിക്കും.
അങ്ങനെയാണ്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ പൂനെ പിടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അതെ, അവിടെ മഹാബലേശ്വരൻ ടെമ്പിൾ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അത് ക്ലോസ്ഡ് ആയിട്ട് വരെ അതിന്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ഓലതിന് സമയം. ഞങ്ങള് മഹാബലേശ്വരത്തേക്ക്, മഹാബലേശ്വര ടെമ്പിളിലേക്കുള്ള ആ വഴി ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കാം. ഇതാണ് അതിലേക്കുള്ള വഴി. ഇവിടെ പ്രത്യേകതകളാണ്, അതുപോലെ തന്നെ ഓപ്പൺ ആണോ എന്നുള്ള കാര്യം നമുക്കതിന് മേലെ കയറിയിട്ട് നോക്കാം. സത്യാവസ്ഥ എന്താ അറിയില്ല. ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല ഒരുപാട് കടകളുണ്ട്. ഇവിടുത്തെ ഭാഷ മറാഠിയാണ് കേട്ടോ, മറാഠി ഭാഷയാണ് ഓരോ ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. ഇവരോട് സംസാരിക്കാൻ ഞങ്ങളെ ജാക്സൺ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. മുഴുവനും ക്ലോസ്ഡ് ആണ് കേട്ടോ, അതാണ് അവർ പറഞ്ഞത്. 16th century ഉണ്ടാക്കിയ ഈ ഒരു ടെമ്പിള്, ഇതിൻ്റെ വേറെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ ഈ സാധനം ക്ലോസ്ഡ് ആണ്, അതാണ് ഇതിൻ്റെ പ്രശ്നം. അവിടെ ആൾക്കാർ വന്ന് തൊഴുതു പോകുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും സമ്മതിക്കുന്നില്ല. അതെന്താ സീനെന്ന് വെച്ചാൽ മൊത്തത്തിൽ ക്ലോസ്ഡ് ആണ്, ഒരു വകുപ്പുമില്ല, ഓപ്പൺ ആക്കാനുള്ള ഒരു വകുപ്പുമില്ല, അതാണ് സീന്. അതായത് കൊറോണ കാരണം കൊണ്ടായിരിക്കും, അല്ലാതെ പൊതുവെ അല്ലാതെ വേറെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ ക്ലോസ് ചെയ്യാൻ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ മൊത്തം ക്ലോസ്ഡ് ആണ്. അവർ അമ്പലത്തിൻ്റെ അവിടെ ആ ടെമ്പിളിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് പിക് എടുക്കരുത്, ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു. എന്നാലും നോർമലാണ് കേട്ടോ, മെല്ലെ ആണ് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് പറയുന്നത്. അതായത് നമ്മളോട് നോർമലായിട്ടോ അല്ലാതെ ചൂടായിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. സംഭവം കാണുകയാണെങ്കിൽ ഒരു ഒരു എന്ത് പറയാൻ, ഒരു നല്ലൊരു ഭംഗിയായിരിക്കാം എന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പ്രത്യേകത. പിന്നെ മൂന്ന് മഹാബലേശ്വർ അതുപോലെ തന്നെ വേറെ രണ്ട് അമ്പലങ്ങളും കൂടി ഒരു ഹെഡായിട്ടുള്ള ഒരു അമ്പലമാണ് ഇതാണെന്ന് അറിയപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ ഒരു നാട്ടിലുള്ള ഭാഷ ഒരു മറാഠി ഭാഷ, അത്രേ ഉള്ളൂ. വേറെ വലുതായിട്ടുള്ളൊരു പ്രത്യേകത കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടേക്ക് ഇല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. മഹാബലേശ്വർ ടെമ്പിളിൻ്റെ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതാണ് ഈ ഒരു മഹാബലേശ്വർ ടെമ്പിളിനെ കുറിച്ചിട്ടുള്ളത്. വേറെ അങ്ങോട്ട് അതിൻ്റെ ബാക്കിൽ പോയാൽ കാണാൻ പറ്റുമോ, ഇല്ലല്ലേ, ഒപ്പില്ല. നമുക്കൊന്ന് ലോങ് ഒന്ന് നോക്കുമ്പോൾ അതിൻ്റെ മേലെ ആ ഒരു ഭാഗം മാത്രം, അതായത് ആ ഒരു ഹെഡ് ഉണ്ടല്ലോ, കണ്ടോ, നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ഭാഗം മാത്രം, അത് മാത്രം കാണാം. വിക്കിപീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ഒരു പോർഷനാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ട്, ഇതാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, കൃഷ്ണൈ ടെമ്പിൾ, കൃഷ്ണ റിവർ സ്റ്റാർട്ട് പോയിൻ്റ്, പിന്നെ കൃഷ്ണ വാലി വ്യൂവ്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് 2 minutes അങ്ങോട്ടുള്ളതെന്നാണ് പറഞ്ഞത്. പോയി നോക്കട്ടെ ഏതായാലും. വി ആർ ഫ്രം കേരള. റൈഡേഴ്സ് യാ ഗെറ്റ് ടു കാശ്മീർ ആൻഡ് നേപ്പാൾ, ഭൂട്ടാൻ ഓൾസോ. ഹിന്ദി ഐ ഡോണ്ട് നോ, ഇംഗ്ലീഷ് ഓൺലി. അപ്പോൾ മൂപ്പര് ഹിന്ദിയിൽ നമ്മളോട് എന്തോ ചോദിച്ച് അത് എന്താ സംഭവം എന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. നമുക്ക് തൊള്ള കൊള്ളണൊക്കെ ആണെങ്കിൽ നമ്മൾ മറുപടി അറിഞ്ഞിനി. അപ്പോൾ അവിടേക്ക് ഒരു 2 kilometers പോകാണ്ട് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഏതായാലും ആ വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം എന്ന് ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാം. നമ്മൾ ആ കണ്ട ആ ഒരു ബോർഡ് കണ്ടില്ലേ നിങ്ങൾ, ആ ബോർഡ് കണ്ട ടെമ്പിളാണ് ഇവിടെ. എന്താ അതിൻ്റെ പേര് പറഞ്ഞത് പ്രശ്യ? എന്താ ആ കൃഷ്ണ റിവർ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തുള്ള ടെമ്പിൾ. ഇവർ പറഞ്ഞത് കൃഷ്ണ റിവർ, പമ്പ, കൃഷ്ണ, ബ്രഹ്മപുത്ര എന്നൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കൃഷ്ണ നദി, ആ ഒരു നദി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പൊസിഷൻ അതിൻ്റേത് എന്നാണ് ഇവർ പറഞ്ഞത്. നോക്കട്ടെ എങ്ങനെയുണ്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പൊസിഷന്.
അതെങ്ങനെയുണ്ട് അടിപൊളിയാണോ എന്നുള്ളതൊന്ന് നോക്കട്ടെ. കണ്ടു കഴിഞ്ഞിട്ട് അറിയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അമ്പലത്തിനുള്ളിൽ കയറാം. ഈ ഒരു പൊസിഷൻ ആദ്യം കാണുക. അടിപൊളിയാണല്ലോ, വാവ്, സൂപ്പർബ്, അടിപൊളി വ്യൂ പോയിന്റ് ആണല്ലോ. ഈ കൃഷ്ണ റിവറിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഞാനും കാണുന്നില്ല കേട്ടോ. പക്ഷേങ്കിൽ വേറൊരു കാര്യമുണ്ട്, നല്ല ആ ഞാൻ ആ ഇപ്പം ഞാൻ കാണിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ പോലെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ ഒരു പക്ഷേ റിസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കാം. ആ ഓക്കെ, ആ ഇതാണ് കൃഷ്ണ റിവറിൻ്റെ സ്റ്റാർട്ടിങ് എന്നാണ് ഓല് പറഞ്ഞത്. ഇതാ ഇത് നാട്ടുകാർ പറഞ്ഞാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഉറവുണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പം അതാണ് ഇതിൻ്റെ കഥ. ഈ അമ്പലം ഇതൊരു ഒരു അമ്പലം ഇതവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഞാൻ ഇതന്നെയാണ് സംഭവം. ഓക്കെ, പിന്നെ നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലം. ഇതെന്താണെന്ന് വായിക്കാൻ കിട്ടുന്ന ആൾക്കാർ വായിച്ചോളി, എനിക്കിപ്പോൾ ഇതിൻ്റെ അർത്ഥം കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഹുക്കു മാവരുൺ അങ്ങനെന്തോ എഴുതിയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങൾ വായിച്ചോളി, എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണേ. ആ ഇവിടെ എന്തോ എന്താ 10/1/1924 എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ. പത്തല്ല വേറെന്താ ഒന്നാണ്, 14/1/1924 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താന്നാവോ, ഏതായാലും സംഭവം കാണാൻ അത്യാവശ്യം ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ. ടെമ്പിളല്ലേ, അപ്പം അതിൻ്റെ ആ ഒരു ഭംഗി അത്ര ഉണ്ടാകും. അതിപ്പോൾ എത്രയെന്ന് നിങ്ങൾക്കറിയാം. അടിപൊളിയായിട്ട് കാണാം. ഇതാണ് കൃഷ്ണ നദി, കണ്ടല്ലോ നിങ്ങൾ. ഈ കൃഷ്ണ നദീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 കിലോമീറ്ററാണ് ഈ കൃഷ്ണ നദി ഉള്ളത്. ഇത് നേരെ ചെന്ന് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, കൃഷ്ണ നദി. അപ്പം മലകളുടെ നടുവിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം വന്നിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ, മൊത്തം മലകളാണ്, ഫുള്ളായിട്ട് മലകളാണ്. ആ മലകളുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരു അടിപൊളി നദിയാണ് കൃഷ്ണ നദി. ഇത് നേരെ ചെന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ കൃഷ്ണനദിനെ കുറിച്ച് വലിയ അത്യാവശ്യം അറിയപ്പെടാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ക്ഷേത്രം, ഈ ഒരു ക്ഷേത്രം ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം എന്ന ഒരു സങ്കല്പം കൂടി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് കുറേ ആൾക്കാർ തൊഴുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതാണ് ആ ഒരു പ്ലേസ്. അടിപൊളിയാണ് കേട്ടോ കാണാൻ, നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ തെറിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് അടുത്തൊരു വ്യൂ പോയിന്റ് നോക്ക്, അടിപൊളി സൈറ്റ് കേട്ടോ. എന്റെ മോനെ, ഞങ്ങള് മുനവിക്കൊന്ന് ബാത്റൂം പോണം. അപ്പൊ മുനവി ബാത്റൂം പോണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഓനെ ബാത്റൂം കയറ്റിയപ്പോ ഞങ്ങളുടെ പിടിച്ചതാണ്. അപ്പൊ പ്രശീപും ഓലൊക്കെ പോയി, ഓലോട് കേറാന്ന് പറഞ്ഞ പോലും പറഞ്ഞ് ടിക്കറ്റ് ഉണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഏതായാലും 20 rupees ഉള്ളൂ വിചാരിച്ചിട്ട് ഏതായാലും ഓനെ വെയിറ്റ് ചെയ്യണം, അങ്ങനെയാണ് പിടിച്ചതാണ് ഞങ്ങൾ. അടിപൊളി വ്യൂ പോയിന്റ് ആണ്, അടിപൊളി വ്യൂ പോയിന്റ്. എന്താ ഭംഗി ഇത്, എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാബലീശ്വരത്ത് നിന്ന് പൂനെക്ക് പോണ റൂട്ടിലാണ് ഈ സംഭവം. മഹാബലീശ്വരത്ത് നിന്ന് പൂനെക്ക് പോണ റൂട്ടിൽ അടിപൊളി സംഭവം ആട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞങ്ങളിപ്പോൾ ഇന്ന് പൂനെക്ക് പിടിക്കാൻ നിൽക്കുക, പൂനെ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ തിരിച്ച് പൂനെക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാക്സൻ്റെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നാക്കാണ്. നന്നാക്കാന്ന് പറഞ്ഞാൽ ഓൻ്റെ വണ്ടി ചെയിനൊന്നും ടൈറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൻ്റെ വണ്ടിൻ്റെ സംഭവങ്ങൾ, സാധനങ്ങൾ പൂനെന്നപ്പോൾ കിട്ടുക. അപ്പം ഇനി പൂനെക്ക് പോകണം, അതായത് ടൈറ്റ് ചെയ്യാനൊക്കെ പൂനെക്ക് എത്തണം. അപ്പോൾ പൂനെക്ക് പിടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇനി നേരെ പൂനെ, ഞാൻ ഹെൽമെറ്റ് കൊണ്ടു ഹെൽമെറ്റ് തലേന്ന് എടുത്തിട്ടാണ് കേട്ടോ, കണ്ണൊക്കെ പാടാകെ, നല്ല വെയിലുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ സൂപ്പർ പ്ലേസ് ആണ്, അടിപൊളി പ്ലേസ് കേട്ടോ. 20 rupees ഒക്കെ ഉള്ളതുണ്ട്, ആകെ 20 rupees ടിക്കറ്റിനുള്ളൂ, മുതലാവും.
ഗ്രാമം മുഴുവൻ കാണതിന്റെ മേലെന്ന്. അപ്പൊ ആദ്യത്തെ കടലിലേക്കാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാൻ പോവുകയാണ്. ഇനി അടുത്ത ഒരു പുതിയ എപ്പിസോഡുമായിട്ട് SMS വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ കീപ് സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒക്കെ അടിച്ചു പൊട്ടിച്ചോളുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ SMS വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ SMS ഗെയിനർ.